കാതിക്കുടം ഗ്രാമത്തിന്റെ തനിമയും ശാന്തതയും ആവാഹിച്ചൊരു പഴയ തറവാട്. ചാലക്കുടി പുഴയുടെ തീരത്തെ നിത്യഹരിത അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ഈ മാളികമുറ്റത്ത് കാലെടുത്ത് വയ്ക്കുമ്പോൾ ആരും അറിയാതെ സ്വയം അഭിമാനം കൊള്ളും. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഇളംകാറ്റ് തലോടിയ അനുഭൂതിയോടെ. ഇതാണ് സാക്ഷാൽ പനമ്പിള്ളി ഗോവിന്ദമേനോൻ എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വെള്ളി നക്ഷത്രത്തിന് ജന്മം നൽകിയ വീട്. തിരുക്കൊച്ചി മുഖ്യമന്ത്രി, കേന്ദ്ര നിയമമന്ത്രി, റെയിൽവേ സഹമന്ത്രി എന്നീ നിലകളിലെല്ലാം വെന്നിക്കുടി പാറിച്ച ആ മഹാന്റെ ചിരസ്മരണകൾ കുടികൊള്ളുന്ന ഈ വീടും നാടുമെല്ലാം രാഷ്ട്രീയത്തിലെ പുത്തൻ തലമുറയ്ക്ക് അന്യമാകുകയാണ്. ആദർശ രാഷ്ട്രീയത്തിന് നാട്ടിൽ പുല്ലുവിലയായ കാലഘട്ടം മുതൽ പനമ്പിള്ളിയുടെ ഐതിഹാസികമായ ജീവിത ചരിത്രത്തിന് മങ്ങലേൽക്കാൻ തുടങ്ങി. അഴിമതിയും സ്വജനപക്ഷപാതവും കുതികാൽ വെട്ടുമൊന്നും ഇല്ലായിരുന്ന അദ്ദേഹത്തിന്റെ ജീവിത നിഘണ്ടുവിൽ അതുകൊണ്ടാണല്ലോ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ആദ്യമായി നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ദ്വയാംഗ മണ്ഡലമായിരുന്ന ചാലക്കുടി എന്ന സ്വന്തം തട്ടകത്തിൽ പനമ്പിള്ളിക്കും അടിതെറ്റിയത്. 1957 പരാജയത്തിനു ശേഷം പനമ്പിള്ളി പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിന് പുറത്തേക്ക് കാലൂന്നുകയായിരുന്നു. തുടർന്നുള്ള കാലഘട്ടം കേന്ദ്ര മന്ത്രി പദവി വഹിച്ചപ്പോഴും തോൽപ്പിച്ചവരും കുതികാൽ വെട്ടിയവരും എല്ലാം ഒരുപോലെയായിരുന്നു. ആ മഹാമനസ്കതയ്ക്ക് മുന്നിൽ നാട്ടിലേക്ക് വികസനം ഒഴുകി വന്നപ്പോൾ പലരിലും കുറ്റബോധവും നിറഞ്ഞു നിന്നു. ദീർഘവീക്ഷണ ഭരണാധികാരികൾ അന്യം നിന്നു പോകുന്ന നമ്മുടെ നാട്ടിൽ പനമ്പിള്ളി നടപ്പാക്കിയ പദ്ധതികൾക്ക് ഇന്നും പത്തരമാറ്റിന്റെ തിളക്കമുണ്ട്. 5 പതിറ്റാണ്ട് മുമ്പ് അദ്ദേഹം വിഭാവനം ചെയ്ത ഇറിഗേഷൻ പദ്ധതി 10,000 ഇന്ന് ജീവജലമായി മാറി. ചാലക്കുടിപ്പുഴയെ തുമ്പൂർമുഴിയിൽ വെച്ച് രണ്ടായി പകുത്ത് കനാലുകളിലൂടെ തൃശൂർ, എറണാകുളം ജില്ലകളിലേക്ക് തിരിച്ചുവിടുന്ന ഇടമലയാർ ഇറിഗേഷൻ പ്രോജക്റ്റ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ജനങ്ങളുടെ നിലനിൽപ്പാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് മാത്രമാണ് പ്രസ്തുത പദ്ധതിയുടെ മുതൽ മുടക്ക് എന്നതാണ് ഇത് രൂപകൽപ്പന ചെയ്ത അദ്ദേഹത്തിന്റെ കൂർമ്മ ബുദ്ധി. പെരിങ്ങൽക്കുത്ത് ജലവൈദ്യുത പദ്ധതിയും ഉദയം കൊണ്ടതും പനമ്പിള്ളിയുടെ ചിന്തയിലാണ്. അങ്ങനെ അനവധി പദ്ധതികളിലൂടെ ഭരണാധികാരികൾ ജനസേവകരാണെന്ന ഗാന്ധിയൻ തത്വം അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ അടിവരയിടുകയായിരുന്നു. ഗോവിന്ദമേനോൻ ബാല്യവും യൗവനവുമെല്ലാം കഴിച്ചുകൂട്ടിയ ഈ പഴയ തറവാട്ടിലിപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ചെറുമകൻ സുകുമാരനാണ് താമസം. അമ്മാവിന്റെ ധീരവീര സ്മരണകൾ കുടികൊള്ളുന്ന തറവാട് വീട് ഈയിടെ ഒരു ഭാഗം പുതുക്കിപ്പണിതെന്ന് സുകുമാരൻ പറഞ്ഞു. കാതിക്കുടത്തുള്ള പനമ്പിള്ളി വീട്ടുകാർ എല്ലാ വർഷവും 2 ദിവസം ഇവിടെ ഒത്തുകൂടി അദ്ദേഹത്തിന്റെ ജനന മരണ ദിനങ്ങളിൽ പുഷ്പാർച്ചന നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേളികൊട്ടുയർന്നപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളിൽ ചെളിവാരിയെറിയുന്ന രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഒരു ദിനമെങ്കിലും പനമ്പിള്ളി ഗോവിന്ദമേനോൻ എന്ന ആ മഹാന്റെ ജീവിതശൈലി അവലംബിക്കുമോ എന്ന ചിന്തയിലാണ് നാട്ടുകാർ. TCV ചാലക്കുടി.